പുരോഹിതന്മാർ താടിയും മീശയും വളർത്തുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ ഈ ടൈറ്റിൽ പറഞ്ഞ സമയത്ത് പല ആളുകളും ഇതെന്നോട് ചോദിക്കാനിരുന്ന ചോദ്യമാണ്. എന്നാൽ ഇത് ഞാൻ സ്വയമേ ഉണ്ടാക്കിയതാണ്, അയാൾക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി, അയാൾക്ക് ഷോ കാണിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളതിന് ഇന്ന് വന്ന ഒരു മെസ്സേജിന് ഉദാഹരണം മാത്രം. ആരാ വ്യക്തിയെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല. ചെറിയ ഇതാണ്, ഓർത്തഡോക്സ് സഭയിൽ അച്ഛന്മാർ താടി മീശ വളർത്തണമെന്ന് നിർബന്ധം ഉണ്ടോ? ഇതാണ് ഈ ചോദ്യം. അപ്പം ഞാനായിട്ട് ചോദിക്കുന്നതല്ല, പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു പക്ഷേ എൻ്റെ സ്വഭാവം ഇച്ചിരി ദേഷ്യം ഒക്കെ ഉള്ളത് ആയതുകൊണ്ട് എന്നോട് നേരിട്ട് ചോദിക്കാൻ ചിലർ മടിക്കും. ചിലർ എൻ്റെ അടുപ്പമുള്ള ആളുകളുടെ അടുക്കൽ ചോദിക്കും, അച്ഛനോട് ഇതൊന്ന് ചോദിക്കുക എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പോകട്ടെ, ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം പറയട്ടെ, ഇത് എൻ്റെ സഭയിലെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അതിന് മുകളിലോട്ട് കയറി വേറെ ഏതെങ്കിലും സഭയിൽ അത് വെക്കാത്തതുകൊണ്ട് ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. വേറെ ഒരു സഭയുമായിട്ടും, കാരണം താടിയും മീശയും വെക്കാത്ത വൈദികരുള്ള സഭയുണ്ട്, പുരോഹിതന്മാരുള്ള സഭയുണ്ട്, അവിടുത്തെ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. വെക്കുന്നതിനും വെക്കാത്തതിനും ആ സഭയ്ക്ക് അതിൻ്റെതായ ഡിസിപ്ലിൻ ഉണ്ട്. അതിന് ശരിയെന്നും തെറ്റെന്നും പറയാൻ ഞാൻ ആളല്ല. എൻ്റെ സഭയിൽ താടിയും മീശയും പുരോഹിതന്മാർ വെക്കുന്നതിൻ്റെ കാരണം മാത്രമാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കാണുന്ന എല്ലാ വൈദികരും, മലങ്കര സഭയിലെ എല്ലാ വൈദികരും താടി വളർത്തുന്നവരാണ്. ചിലർ ഡ്രിം ചെയ്ത് വെക്കും, ചെറുതാക്കി ചെറുതാക്കി വെക്കും. പക്ഷെ താടി എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പല രീതിയിൽ അവർ താടി കൊണ്ട് നടക്കാറുണ്ട്. ചിലർ നല്ലപോലെ നീട്ടി വളർത്തുന്ന താടിയുള്ളവരുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ രണ്ട് പേര് വളരെയേറെ സ്വാധീനിച്ചവരാണ്. രണ്ടുപേരും കടമനാട് സെൻറ് തോമസ് കത്തീഡ്രലിലെ ഇടവക അംഗങ്ങളായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുമാണ്. ഒന്ന്, എൻ്റെ ചെറുപ്പകാലങ്ങൾ, വളരെ ചെറുപ്പകാലങ്ങൾ, 6-7 വയസ്സ് വരെ, ഒരുപക്ഷെ ഞാൻ അച്ഛനാവണമെന്നൊക്കെ ആഗ്രഹിച്ച കാലഘട്ടത്തിലെ വൈദികനായിരുന്ന KJ ജോനാച്ചനാണ്. KJ ജോന എന്ന് പറയുന്നത് കടമനാട് സെൻറ് തോമസ് ഹൈസ്കൂളിലെ HM ആയിട്ട് റിട്ടയർ ചെയ്തൊരു അച്ഛനാണ്. അച്ഛന് ഇത്രയും താഴെ വരെ താടി ഉണ്ടായിരുന്ന ഒരു സുന്ദര വൈദികനാണ്, നല്ല നീളമൊക്കെ ഉള്ള ഒരു വൈദികനായിരുന്നു. എല്ലാവരും സുന്ദരൻ എന്ന് പറയുന്നതിൽ കാഴ്ച മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത്ര നൈർമല്യമുള്ളതായിരുന്നു. രണ്ടാമത്, ഞാൻ ഒരു വൈദികനാകുമെന്ന് ഉറപ്പിച്ച് എൻ്റെ വൈദിക ജീവിതത്തിൽ ഞാൻ പഠിക്കണമെന്നും എന്നെ പഠിപ്പിക്കണമെന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വൈദികനാകാവൂ എന്നും ഒക്കെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടാക്കി തന്ന ഒരു വ്യക്തിത്വം, അത് എൻ്റെ 10-ാം ക്ലാസ്സിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എൻ്റെ ഇടവകയുടെ വികാരിയായിരുന്ന പ്രൊഫസർ ഡാനിയൽ കൗറപ്പിസ്കോപ്പാച്ചനാണ്. അച്ഛനും നിങ്ങൾക്കറിയാം, മലങ്കര സഭയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പ്രശ്നങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു ശ്രേഷ്ഠ വൈദികനാണ്. അച്ഛനും നല്ലതുപോലെ താടി ഉണ്ടായിരുന്നു. അപ്പൊ താടിയുള്ളവരും താടി ഡ്രീം ചെയ്തവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ വളർത്തുന്നു എന്ന് ചോദിച്ചാൽ, ഇതിന് വേദോത്സവത്തിൽ എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു വാക്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് ഓർപ്പിക്കാൻ, ഇത് 133-ാം സങ്കീർത്തനമാണ്. അതിനകത്തെ ദാവീദിൻ്റെ ഒരു ആരോഹണ ഗീതമാണ്. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. അത് വസ്ത്രത്തിൻ്റെ വെളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹറോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായ അവൻ്റെ തലയിലെ വിശേഷ തൈലം പോലെ. ബാക്കി ചെറിയ സങ്കീർത്തനമാണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പം അഹറോൻ്റെ താടിയിലെ ആദ്യാചാരിത്വം കൈക്കൊണ്ട വ്യക്തിത്വമാണ് അഹറോൻ. അഹറോൻ താടി വളർത്തിയിരുന്നതിനാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ ഇൻട്രിപ്പെട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒരു പക്ഷേ ആ യഹൂദ പശ്ചാത്തലത്തിൽ എല്ലാവരും താടി വളർത്തിയിരുന്നു. അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് അവിടെ ഹെൽത്തിന് വേണ്ടി, ത്രോട്ടിന് വേണ്ടിയൊക്കെ താടി വളർത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. എന്തായിരുന്നാലും എൻ്റെ തമ്പനയിലത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. തമ്പനയിൽ എന്ന് പറയുന്നത് ആദ്യം കാണുന്ന ഫോട്ടോയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം. അവിടെ നിന്ന് നീണ്ട താടിയുള്ള ഒരു അച്ഛൻ്റെ പടമാണ്. ഞാനിത് അച്ഛൻ്റെ പടം എങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, സിറിയൻ മങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതെല്ലാം താടിയുള്ള വൈദികരാണ്. എന്തുകൊണ്ട്? മൊണാസ്റ്റിക് പാരമ്പര്യത്തിൽ താടി വയ്ക്കുന്ന ഒരു പതിവ് ഉണ്ട്. മൊണാസ്റ്റിക് പാരമ്പര്യത്തിൽ താടി വയ്ക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. എന്നാൽ മൊണാസ്റ്റിസം, സന്യാസം എന്ന പാരമ്പര്യത്തിൽ താടി വയ്ക്കുന്ന പതിവുണ്ട്. എന്നാൽ സന്യാസം അല്ലാത്ത വ്യക്തികളും എന്ന് ഞങ്ങളെക്കുറിച്ചൊക്കെ പറയും അല്ലേ, വിവാഹം കഴിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്നവരെ സന്യാസ ജീവിതമല്ലെന്ന് പറയും.
അങ്ങനെയല്ല. ഇന്ന് ഞാനൊരു സന്യാസിയായ വൈദികൻ ഒരു വലിയ അച്ഛനോട് ചോദിച്ചിട്ടാണ് ഈ വീഡിയോ പോലും ഇടുന്നത്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെയല്ല, ഓരോ വൈദികരും ഒരു സന്യാസ ജീവിതമാണ്. സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര നിഷ്ഠയോടെ മാറി ജീവിക്കണമോ അത്ര നിഷ്ഠയോടെ മാറി ജീവിക്കണം. ഒരുപാട് പോലെ പരിമിതികൾക്കകത്ത് ജീവിക്കണം. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യല്ലേ, അങ്ങനെയാണോ ഇപ്പോഴത്തെ വൈദികർ, ഇന്ന അച്ഛൻ അങ്ങനെയാണ്, ഇന്ന അച്ഛൻ ഇങ്ങനെയാണ്, അങ്ങനെയല്ല. എനിക്കറിയേണ്ടത് ഞാൻ പറയുന്നത് വൈദികരങ്ങനെ ആകണം, അങ്ങനെയാണ്, ഒന്നോ രണ്ടോ പേര് കാണിക്കുന്ന എക്സെപ്ഷൻ അല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് താടി വളർത്തിയത്, ഒരു മൊണാസ്റ്റിക് ലൈഫ്. സിറിയൻ സന്യാസിമാർ അല്ലെങ്കിൽ സന്യാസിമാരുടെ രൂപത്തിൽ കാണുന്ന ഒരു രീതിയാണ് താടി വളർത്തുക എന്നുള്ളത്, ഒരു മൊണാസ്റ്റിക് രീതി കാണിക്കാൻ വേണ്ടി. അവിടെ നമ്മളത് ഫോളോ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, വല്യച്ഛൻ എന്നെ പഠിപ്പിച്ചതുപോലെ വിവാഹ ജീവിതം നയിക്കുന്നവരാണ് എങ്കിൽ കൂടി കൃത്യം സന്യാസിമാരെ പോലെ ജീവിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അമിതമായ ഒരു ആഡംബരവും ഇല്ലാതെ വിനയത്തോടെ കൂടുതൽ ദൈവത്തോടെ അടുത്ത് ജീവിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അപ്പം ഇതൊന്നും അല്ല കൂടുതൽ ആളുകളുടെയും ഈ വീഡിയോ കാണുന്നവരുടെ ഉദ്ദേശമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഞാൻ താടി വളർത്താത്തത് എന്നുള്ളതാണ് മിക്കവാറും എല്ലാവരുടെയും സംഭവം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ എന്ത് നന്മ ചെയ്താലും ചില ആളുകളെങ്കിലും അതിനിടയിൽ വന്നു തരും, ഇയാൾ ആദ്യം മര്യാദയ്ക്ക് താടി വളർത്തി ജീവിക്കുക എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്കതിനകത്ത് അവരോട് ആരോടും ദേഷ്യവും വിഷമവും ഒന്നുമില്ല, എന്ത് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശം വേണ്ട. അപ്പം ഞാൻ ഇന്ന് ആ അച്ഛന് കൊടുത്ത മറുപടി തന്നെ നിങ്ങൾക്കൊന്ന് വായിക്കാം. അച്ഛൻ താടി വളർത്താത്ത എന്തുകൊണ്ടാണെന്ന് പലർക്കും സംശയമുണ്ട്. ഞാനതിന് മറുപടി അയച്ചു, കിളിർക്കാത്തതിനാൽ. പല തന്ത്രങ്ങൾ ഉപയോഗിച്ചു, ആ തന്ത്രങ്ങളൊന്നും ഫലപ്പെട്ടില്ല. പിന്നെ ദൈവം എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ മതിയെന്ന് എൻ്റെ യേശു അപ്പച്ചൻ ഇഷ്ടമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്, എൻ്റെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ വിഷമിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പം അച്ഛൻ എന്നോട് സോറി പറഞ്ഞു. ഇത് ഒരു 150-200 പേരെങ്കിലും എന്നോട് ചോദിക്കുകയും എന്നോട് സോറി പറയും. ഞാൻ ചിലർക്ക് ഇതൊരു തമാശയാണ്, ഒന്ന് കളിയാക്കാൻ കിട്ടുന്ന വഴി അവർക്കൊരു സന്തോഷമാണെങ്കിൽ അവരത് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് താടി വളർത്താത്തതല്ല, താടി വളരാത്തതാണ്. വളർന്നാൽ വളർത്തണം നല്ല ആഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ എന്നെ മോൾഡിങ്ങിൽ എന്നെ ശക്തീകരിച്ച യോനാച്ചനും ദാനിയേൽ കോർപ്പിസ്കോപ്പ് അച്ഛനും താടി വളർത്തിയതുകൊണ്ട് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ കിളിർക്കാത്തതുകൊണ്ടാണ്. അതിന് വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ വലിയ കാരണമെന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കും.